നമസ്കാരം, ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് UDF കൺവീനർ MM ഹസൻ. ED അന്വേഷണം ഒച്ചിഴയുന്നതുപോലെ, ഇതോടെ BJP CPM ധാരണ എന്ന സംശയം ബലപ്പെടുകയാണെന്നും MM ഹസൻ. കരുവന്നൂരിൽ എന്ത് പ്രശ്നമാണ് പരിഹരിച്ചതെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണം. ചാവക്കാട്ട് ED റെയ്ഡ്. പരിശോധന. പോപ്പുലർ ഫ്രണ്ട് നേതാവ് ലത്തീഫ് പോക്കിലത്തിന്റെ വീട്ടിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡെന്ന് സൂചന. പരിശോധനയ്ക്കെത്തിയത് കൊച്ചി ED ഓഫീസിൽ നിന്നുള്ള സംഘം. ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 17-കാരൻ മുങ്ങി മരിച്ചത് ഷൊർണൂർ കാരക്കാട് ഗ്രാമത്തിന് കണ്ണീരായി. ഞായറാഴ്ച വൈകിട്ട് കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചത് തേക്കിൻകാട്ടിൽ മോഹൻദാസിന്റെ മകൻ അവിനാശ്. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പലൂരിൽ മദ്യസൽക്കാരത്തിനിടെ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് വെമ്പലൂർ സുനാമി കോളനിയിൽ ധനേഷ്. ചേലക്കരയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഗൃഹനാഥൻ ഷോക്കേറ്റു മരിച്ച നിലയിൽ. കുന്നംകുളത്ത് സർക്കാർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് UDF കൺവീനർ MM ഹസൻ. ED അന്വേഷണം ഒച്ചിഴയുന്നത് പോലെയാണ് നീങ്ങുന്നത്. ഇതോടെ CPM BJP ധാരണ എന്ന സംശയം ബലപ്പെടുകയാണ്. കരുവന്നൂരിൽ എന്തു പ്രശ്നമാണ് പരിഹരിച്ചതെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും MM ഹസൻ തൃശൂരിൽ പറഞ്ഞു. ED അന്വേഷണം ഒച്ചിഴയുന്നത് പോലെ ഇഴയുകയും ഗോവിന്ദൻ മാഷ്ടറുടെ ഈ പ്രസ്താവന പുറത്തു വരികയും ചെയ്തപ്പോൾ ആ സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് BJPയുമായി അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, കേരളത്തിലെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ അമിത്ഷായും കൂട്ടരും ഇറങ്ങിയിട്ടുണ്ട്. ശരിയാണ്, രാജ്യത്തെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങൾ കൈയടക്കാൻ അമിത്ഷായും BJP ഗവൺമെന്റും നടത്തുന്ന ആ നീക്കങ്ങളെ ശക്തിയായിട്ട് എതിർക്കുന്നവരാണ് ഞങ്ങളും. ഇതിലൊരു തർക്കവുമില്ല. അത് കരുവന്നൂർ ബാങ്കുമായി കൂട്ടിക്കുഴയ്ക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൊള്ള നടത്തിയവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ചാവക്കാട്ട് ED റെയ്ഡ്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവ് ലത്തീഫ് പോക്കില്ലത്തിന്റെ വീട്ടിലാണ് ED പരിശോധന. നേരത്തെ അറസ്റ്റിലായ ചിലരിൽ നിന്ന് ലഭിച്ച കള്ളപ്പണം വെളുപ്പിച്ചത് സംബന്ധിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നറിയുന്നു. കള്ളപ്പണം വെളുപ്പിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. ED കൊച്ചി ഓഫീസിൽ നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. പോലീസ് സംഘവും ഇവർക്കൊപ്പമുണ്ട്. കേരളത്തിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഹവാല പണം വന്നുവെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നതെന്ന് സൂചനയുണ്ട്. നേരത്തെ NIA അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് ഇത് സംബന്ധിച്ച് ED വിവരങ്ങൾ ലഭ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 17-കാരൻ മുങ്ങി മരിച്ചു. കവളപ്പാറ കാരക്കാട് തേക്കിൻകാട്ടിൽ മോഹൻദാസിന്റെ മകൻ അവിനാശാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30 അപകടം. ഫുട്ബോൾ കളി കഴിഞ്ഞ് 4 പേരോടൊപ്പം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്ര കുളത്തിൽ ഇറങ്ങിയതായിരുന്നു അവിനാശ്. കാൽവഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. മുങ്ങിത്താഴുന്നത് കണ്ട് സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇവരുടെ ബഹളത്തെ തുടർന്ന് നാട്ടുകാരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും അവിനാശിനെ കണ്ടെത്താനായില്ല. ഷൊർണൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ തിരച്ചിലിൽ ഞായറാഴ്ച വൈകിട്ട് 7:30 മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. +2 കഴിഞ്ഞിരിക്കുകയാണ് അവിനാശ്. അമ്മ വിജയലക്ഷ്മി, സഹോദരിമാർ അഖില, അമൃത. ന്യൂസ് സെന്റർ ഷൊർണൂർ. പടിഞ്ഞാറെ വെമ്പലൂരിൽ മദ്യസൽക്കാരത്തിനിടെ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. വെമ്പലൂർ സുനാമി കോളനിയിൽ 34 വയസ്സുള്ള കാവുങ്ങൽ ധനേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ധനേഷും സുഹൃത്തുക്കളായ 4 പേരും ചേർന്ന് വീട്ടിൽ വച്ച് മദ്യപിക്കുന്നതിനിടെ സുഹൃത്തുക്കളിൽ ഒരാളുമായി അടിപിടിയുണ്ടായി. മറ്റു 3 പേരും പോയ ശേഷമാണ് ഇരുവരും തമ്മിൽ അടിപിടിയുണ്ടായത്. തുടർന്ന് വൈകിട്ടോടെ ധനേഷ് നേരത്തെ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്ന 3 പേരെയും കൂട്ടി അടിപിടി കൂടിയ സുഹൃത്തിനെ അന്വേഷിച്ച് തൊട്ടടുത്ത കള്ളുഷാപ്പിന് സമീപം എത്തുകയും റോഡിൽ ബഹളം വെക്കുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞെത്തിയ പോലീസ് ധനേഷിനോട് ആശുപത്രിയിൽ പോകാൻ ആവശ്യപ്പെട്ടു. റോഡിൽ ബഹളമുണ്ടാക്കിയ 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം 5:30 ധനേഷ് റോഡിൽ വീണുകിടക്കുന്നുവെന്ന വിവരം കിട്ടിയെത്തിയ പോലീസ് ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും
മരണം സംഭവിച്ചിരുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. തൃശൂർ റൂറൽ അഡീഷണൽ എസ് പി പ്രദീപ് വെയിൽസ്, കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരൻ, മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPMൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അനൌപചാരിക ചർച്ചകൾ സജീവമെന്ന് സൂചന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയുണ്ടായപ്പോൾ ആലത്തൂരിലും ചിത്രം വ്യത്യസ്തമായിരുന്നില്ല. ഉരുക്കുകോട്ട തകർന്നത് CPMൽ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉരുക്കുകോട്ടയായ ആലത്തൂരിലേറ്റ കനത്ത പരാജയത്തിന് പകരം വീട്ടാനുള്ള കരുനീക്കം CPM കേന്ദ്രങ്ങൾ ആരംഭിച്ചതായാണ് ലഭ്യമാകുന്ന സൂചനകൾ. ആലത്തൂരിൽ ഇത്തവണ മന്ത്രി കെ രാധാകൃഷ്ണനെയോ പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപിനെയോ രംഗത്തിറക്കാൻ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന സൂചനകൾ ലഭിക്കുന്നു. പുതുമുഖങ്ങൾക്ക് പകരം മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനായിരിക്കും CPMന്റെ ശ്രമം. CPMന്റെ ഉരുക്കുകോട്ടയായ ആലത്തൂരിൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വൻ വിജയം നേടിയിരുന്നു. മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് ഉണ്ടാക്കിയ സ്വാധീനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൂടി ഇത്തവണ പാർട്ടിക്ക് മറികടക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിൽ സുപരിചിതനായ വ്യക്തിയെ തന്നെ രംഗത്തിറക്കിയാൽ മാത്രമേ ശക്തമായ മത്സരം നടത്തി കോട്ട തിരിച്ചുപിടിക്കാനാകൂ എന്ന കണക്കുകൂട്ടലിലാണ് CPM നേതൃത്വം. ഇതുകൊണ്ടുതന്നെയാണ് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ആലത്തൂരിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ ആരംഭിച്ചത്. മന്ത്രി കെ രാധാകൃഷ്ണനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കെ രാധാകൃഷ്ണൻ മാറി നിൽക്കുകയാണെങ്കിൽ ആലത്തൂരിൽ നറുക്കുവീഴാൻ സാധ്യത UR പ്രദീപിന് തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 2016 ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ മികച്ച വിജയമാണ് UR പ്രദീപ് നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ UR പ്രദീപ് സ്ഥാനാർത്ഥിയാകുന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് പല പാർട്ടി പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം തുടങ്ങി. കേരളോത്സവം 2023 പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ചയാണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ 2023 വർഷത്തെ കേരളോത്സവത്തിന് ഔപചാരിക തുടക്കമായത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ന്യൂ വേവ്സ് ക്ലബ്ബ് ചെയർമാൻ മുരളി സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ഉണ്ണികൃഷ്ണൻ പുറക്കാട് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ദിനത്തിൽ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ കലാമത്സരങ്ങളും പുലാപറ്റശ്ശേരി ഉണക്കമ്പാറയിൽ വടംവലി മത്സരവും സംഘടിപ്പിച്ചു. വടംവലി മത്സരത്തിൽ ഫ്രണ്ട്സ് പുലാപറ്റശ്ശേരി വിജയിച്ചു. 29 മാധവ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് നടക്കും. 1, 2 തീയതികളിൽ ഫുട്ബോൾ മത്സരങ്ങളും 2 ബാസ്കറ്റ്ബോളും കബഡി മത്സരവും സംഘടിപ്പിക്കും. ചുനങ്ങാട് AVM ഹൈസ്കൂളാണ് വേദി. 2 തന്നെ കടമ്പൂർ ഹൈസ്കൂളിൽ വോളിബോൾ മത്സരം സംഘടിപ്പിക്കും. 8 ചുനങ്ങാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കും. 14, 15 തീയതികളിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ചെറുമുണ്ടശ്ശേരി സ്റ്റേഡിയം ഗ്രൗണ്ടാണ്. 2022 ഒറ്റപ്പാലം ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിൽ ഓവറോൾ കിരീടം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിനായിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ചേലക്കരയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഗൃഹനാഥനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര കരുണാകരത്ത് പറമ്പിൽ പരേതനായ തങ്കപ്പന്റെ മകൻ 42 വയസ്സുള്ള സുന്ദരരാജനാണ് മരിച്ചത്. വീട് നിർമ്മാണത്തിനായി
താൽക്കാലികമായി വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നു. ഇതിൽ നിന്ന് ഷോക്കേറ്റതാകാമെന്ന് കരുതുന്നു. ഭാര്യ അജിഷ, മാതാവ് സരസ്വതി, മക്കൾ അർച്ചന, അജിത്, അമൃത, അഭിത്, അശ്വതി. കുന്നംകുളത്ത് അധ്യാപകനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം ഗവൺമെൻറ് ബ്ലൈൻഡ് സ്കൂൾ അധ്യാപകൻ പത്തനംതിട്ട തിരുവല്ല കുറ്റൂർ സ്വദേശി പ്രശാന്തിനെയാണ് കുന്നംകുളം ചിറളയത്തെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലീവ് കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെയാണ് അധ്യാപകൻ താമസ സ്ഥലത്തെത്തിയത്. ഉച്ചഭക്ഷണത്തിനായി വിളിച്ചിട്ടും ഫോൺ എടുക്കാതായതോടെ നടത്തിയ തിരച്ചിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിൽ നൃത്തമഞ്ചരി കൈകൊട്ടിക്കളി സംഘത്തിന്റെ അരങ്ങേറ്റം നടന്നു. ഒന്നാം വാർഡിലെ വലിയമ്മക്കാവ് പള്ളത്തുംപുരയിലാണ് കൈകൊട്ടിക്കളി സംഘം രൂപീകരിച്ചത്. കുടുംബക്ഷേത്ര സന്നിധിയിൽ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ടീം നൃത്തമഞ്ചരിയുടെ അരങ്ങേറ്റം. ദിവ്യ, സോന, മഞ്ജു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് UDF കൺവീനർ MM ഹസൻ. ED അന്വേഷണം ഒച്ചിഴയുന്നതുപോലെ ഇതോടെ BJP CPM ധാരണയെന്ന സംശയം ബലപ്പെടുകയാണെന്നും MM ഹസൻ. കരുവന്നൂരിൽ എന്തു പ്രശ്നമാണ് പരിഹരിച്ചതെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണം. ചാവക്കാട്ട് ED റെയ്ഡ്. പരിശോധന പോപ്പുലർ ഫ്രണ്ട് നേതാവ് ലത്തീഫ് പോക്കില്ലത്തിന്റെ വീട്ടിൽ. കള്ളപ്പണം വെളുപ്പിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡ് എന്ന സൂചന. പരിശോധനയ്ക്കെത്തിയത് കൊച്ചി ED ഓഫീസിൽ നിന്നുള്ള സംഘം. ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 17-കാരൻ മുങ്ങി മരിച്ചത് ഷൊർണൂർ കാരക്കാട് ഗ്രാമത്തിന് കണ്ണീരായി. ഞായറാഴ്ച വൈകിട്ട് കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചത് തേക്കിൻകാട്ടിൽ മോഹൻദാസിന്റെ മകൻ അവിനാശ്. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പലൂരിൽ മദ്യസൽക്കാരത്തിനിടെ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് വെമ്പലൂർ സുനാമി കോളനിയിൽ ധനേഷ്. ചേലക്കരയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ ഗൃഹനാഥൻ ഷോക്കേറ്റു മരിച്ച നിലയിൽ. കുന്നംകുളത്ത് സർക്കാർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.